നമ്മുടെ വീട്ടിലെ പഞ്ചസാര പാത്രത്തിലൊക്കെ ഉറുമ്പ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഉറുമ്പിൻ്റെ ശല്യം കുറയ്ക്കാനായിട്ട് നമുക്ക് മൂന്നാലഞ്ച് ഗ്രാമ്പു, ഇതുപോലെ മൂന്നാലഞ്ച് ഗ്രാമ്പു പഞ്ചസാര പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെക്കണമെങ്കിൽ ഉറുമ്പിൻ്റെ ശല്യം നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇത് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്സാണ്, എല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കണേ. നമ്മുടെ വീടുകളിലൊക്കെ ഉപ്പിട്ട് വെക്കുന്ന പാത്രത്തിൽ ഇതുപോലെ കട്ടയായിട്ട് ഉപ്പ് ഇങ്ങനെ കട്ട കൂടിയിരിക്കാനുള്ളതുണ്ടോ, അപ്പോൾ ഇത് കുറയ്ക്കാനായിട്ട് ഇനി തുടങ്ങി ഉപ്പിട്ട് വയ്ക്കുമ്പോൾ കുറച്ച് അരിമണികളും കൂടി ഇട്ട് വെക്കുകയാണെങ്കിൽ ഉപ്പിൻ്റെ ഒപ്പം ഇങ്ങനെ കട്ട കൂടുന്നതൊക്കെ തടയാൻ സാധിക്കും. ഇനി എല്ലാവരും ഉപ്പിട്ട് വയ്ക്കുമ്പോൾ ഇതുപോലെ കുറച്ച് അരിമണികളും കൂടി ഇട്ട് വെച്ച് നോക്കിക്കോളൂ കേട്ടോ. ടിപ്പ് നമ്പർ 3, ചെമ്മീൻ, ഉണക്ക ചെമ്മീനൊക്കെ നമ്മൾ ചമ്മന്തിക്കോ കറി വയ്ക്കാനൊക്കെ നമ്മൾ വാങ്ങിച്ചത് കുറച്ച് ദിവസം കൂടുതൽ ഇരിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു സ്മെല്ല് വന്നു തുടങ്ങും. ചെമ്മീനൊരു ഉണക്ക ചെമ്മീനൊരു പ്രത്യേക സ്മെല്ലല്ലേ, അപ്പോൾ അങ്ങനത്തെ ബാഡ് സ്മെല്ല് മാറ്റാനായിട്ട് നമ്മൾ ചെമ്മീൻ നുള്ളിയതിന് ശേഷം, തലയും വാലും നുള്ളിയതിന് ശേഷം ഒരു പാത്രത്തിലോട്ടിട്ടിട്ട് അതിൽ നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ബാഡ് സ്മെല്ല് കംപ്ലീറ്റ് മാറിക്കിട്ടും. മുട്ടയൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഇതുപോലെ ഇതിൻ്റെ കൂർത്ത വശം അടിയിലോട്ടാക്കി വെക്കണമെങ്കിൽ കുറച്ച് നാൾ കേടാവാതെ ഇരിക്കും. നമ്മൾ വെക്കുമ്പോൾ ഏത് വശമാണോ നോക്കി വെച്ചാൽ മതി, ഇതുപോലെ ഇതിൻ്റെ അടിവശം നോക്കി വെച്ചാൽ മതി. കൂർത്ത വശം അടിയിലോട്ടാക്കി വെക്കണമെങ്കിൽ ഇത് യൂസ്ഫുള്ളായിട്ടുള്ള ട്രിപ്പാണ്. മിക്സിയുടെയൊക്കെ ജാറിൻ്റെ മൂർച്ച കുറയുകയാണെങ്കിൽ അത് കൂട്ടാനായിട്ട് ഒരു ടിപ്പാണ് അടുത്തത്. ഇതുപോലെ നല്ല ഡ്രൈ ആയിട്ട് ജാറിലെ തൈര് വെള്ളമൊന്നും പാടില്ല, നല്ല ഡ്രൈ ആയിട്ട് എടുക്കണം. അതിലോട്ട് കുറച്ച് കല്ലുപ്പ്, കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. അത് നന്നായി മിക്സിയിൽ അടിക്കാം, മിക്സി നന്നായി അടിച്ചെടുക്കാം. ഇതുപോലെ ആഴ്ചയിൽ ഒരു വട്ടം ചെയ്യണമെങ്കിൽ നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ മൂർച്ച കുറയുന്നതൊക്കെ കുറയ്ക്കാൻ പറ്റും. നല്ല മുറിച്ച് കിട്ടും നമുക്ക്. ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും ഇങ്ങനെ ചെയ്യാം. എന്നിട്ട് ഈ ഉപ്പ് കളയേണ്ട കാര്യമില്ല, നമുക്ക് പൊടിഞ്ഞ് കിട്ടുമ്പോൾ അത് പൊടിയുപ്പ് നമുക്ക് കറിയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ടിപ്സ് 6, നമ്മൾ ചായയൊക്കെ വെക്കാനായിട്ട് വെള്ളം വയ്ക്കുമ്പോൾ ഫസ്റ്റ് തന്നെ ചായപ്പൊടി ഇടാതിരിക്കുക. പഞ്ചസാര ഇട്ടാലും ചായപ്പൊടി ഇടാതിരിക്കുക. വെള്ളം നന്നായി തിളച്ചതിന് ശേഷമാണ് ചായപ്പൊടി ഇടുമെങ്കിൽ ആ ചായക്ക് ടേസ്റ്റ് കൂടുതലായിരിക്കും. അങ്ങനെ ചായപ്പൊടി ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് തിളയ്ക്കുമ്പോൾ ഓഫ് ചെയ്താൽ മതി. അങ്ങനെ രണ്ട് തരത്തിൽ നിന്ന് വെച്ച് നോക്കുമ്പോൾ മനസ്സിലാവും ഏത് ചായക്ക് ടേസ്റ്റ് കൂടുതലെന്ന്. 7 ടിപ്പ്, നമുക്ക് കടയിൽ നിന്ന് വെണ്ടക്കായൊക്കെ വാങ്ങിക്കുമ്പോൾ അത് നല്ല ഫ്രഷായിട്ടായിരിക്കും കിട്ടുക. നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നു 2 വയ്ക്കുമ്പോൾ അതിൻ്റെ ഫ്രഷ്നെസ്സൊക്കെ നഷ്ടപ്പെടും. അപ്പം അങ്ങനെ ഫ്രഷ്നെസ് പോവാതിരിക്കാനായിട്ട് വെണ്ടക്കായുടെ അടിവശമില്ലേ ആ വശം ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം, അല്ലാതെ അങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നറിലോ അല്ലെങ്കിൽ ഒരു കവറിലോ ഇട്ട് വെച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ 1-2 അത് നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കുന്നതാണ്. അതിനകത്ത് വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം വേണം നമ്മൾ വയ്ക്കാൻ, നല്ല ക്ലീൻ ആക്കിയിട്ട് വേണം വയ്ക്കാനായിട്ട്. ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല ഫ്രഷായിട്ട് തന്നെ വെണ്ടക്കായിരിക്കും. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ അരി നമ്മൾ ഒരു ദിവസം ചോറ് വെക്കാനായിട്ട് അരിയെടുക്കുമ്പോൾ അതിൽ നിന്ന് ഒരു പിടി അരിയെടുത്ത് നമ്മൾ ഇതുപോലെ ഒരു പാത്രത്തിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ നമ്മുടെ അരിഞ്ചാക്കിലെ അരി കഴിഞ്ഞാലും നമുക്ക് കുറച്ച് അരി മിച്ചം പിടിക്കാനായിട്ട് സാധിക്കും. ഇതുപോലെ ചെയ്യണമെങ്കിൽ പണ്ടുള്ളവർ ചെയ്തിരുന്ന ഒരു ടിപ്സാണിത്. പണ്ടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും, അവരിങ്ങനെ ചെയ്തിരുന്നു. അപ്പം അതിൽ നിന്ന് നമ്മുടെ അരിഞ്ചാക്കിലെ അരി കഴിഞ്ഞാലും നമുക്ക് പെട്ടെന്ന് വാങ്ങിക്കാനായിട്ട് ടൈം കിട്ടും. നമ്മുടെ ഈ പാത്രത്തിൽ കണ്ടെയ്നറിൽ നമ്മുടെ അരി ഉണ്ടാവും. ഇങ്ങനെ ചെയ്യുന്നത് പോലെ നമുക്ക് ഇങ്ങനെ ചെയ്താലും നമ്മൾ ഇടുന്ന അരി കുറച്ചെടുത്താലും നമ്മുടെ ചോറൊന്നും കുറയാൻ പോകുന്നില്ല. ഒരു പിടി വെച്ച് ഡെയിലി നമ്മൾ എടുത്ത് മാറ്റി വെച്ചാൽ മതി. ഇതുപോലെ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ ചാക്കിലരി കഴിഞ്ഞാലും നമ്മുടെ പ്ലാസ്റ്റിക് പാത്രത്തിൽ
ഈ പാത്രത്തിൽ നിറച്ച അരി ഉണ്ടാവും ഒരു മാസം ആവുമ്പോൾ. നമ്മുടെ വീട്ടിൽ ഓയിലൊക്കെ നമ്മൾ കുപ്പിയിലാക്കി വെക്കുമ്പോഴോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ എന്തെങ്കിലും തരത്തിലുള്ള ലിക്വിഡൊക്കെ ഇട്ട് വെക്കുമ്പോൾ അത് മറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ സ്പ്രെഡാവും എണ്ണയൊക്കെ എല്ലായിടത്തേക്കും. അങ്ങനെ മറിഞ്ഞു പോവാതിരിക്കാനായിട്ടുള്ള ഒരു ടിപ്പാണ് അടുത്തത് പറഞ്ഞിരുന്നത്. ഓയിലൊക്കെ ഇട്ട് വെക്കുന്ന കുപ്പിയുടെ മുകളിൽ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറ് ഷീറ്റ് ഇതുപോലെ വെക്കാം. അതിന് ശേഷമാണ് നമ്മൾ മൂടിയിട്ട് കൊടുത്ത് അടച്ച് വെക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇതുപോലെ അടച്ച് വെച്ചതിന് ശേഷം മറിഞ്ഞു പോയാലും ഓയിലിടും ലീക്കാവത്തില്ല. നമ്മൾ ദൂരെ യാത്രയൊക്കെ പോകണമെങ്കിൽ ഇതുപോലെ ചെയ്യണമെങ്കിൽ ലിക്വിഡുകളൊക്കെ ഇങ്ങനെ ചെയ്ത് വെക്കണമെങ്കിൽ നമ്മുടെ ഡ്രസ്സുകളിലോ പെട്ടികളിലോ ഒന്നും ആവത്തില്ല. ഇതുപോലെ ചെയ്ത് വെക്കണമെങ്കിൽ ഒറ്റ ഓയിൽ താഴെ പോകത്തില്ല. ഇഞ്ചിയൊക്കെ പെട്ടെന്ന് തൊലി കളയാനായിട്ട് നമ്മൾ കത്തിയല്ല സാധാരണ യൂസ് ചെയ്യുക. അപ്പോൾ കത്തി യൂസ് ചെയ്യുന്നതിനേക്കാൾ എളുപ്പത്തിൽ നമുക്കൊരു സ്പൂൺ വെച്ചിട്ടാണെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഉരക്കണമെങ്കിൽ പെട്ടെന്ന് പോയി കിട്ടും. ഇഞ്ചിയുടെ ഒക്കെ തൊലി നമുക്ക് പെട്ടെന്ന് കളയാൻ പറ്റും. ഇതുപോലെ കളഞ്ഞെടുക്കാൻ പറ്റും ഇഞ്ചിയുടെ ഒക്കെ തൊലി പെട്ടെന്ന് കളഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇനി മുതൽ ഇഞ്ചി തൊലി കളയുമ്പോൾ സ്പൂൺ വെച്ച് തൊലി കളഞ്ഞാണെങ്കിൽ ഈസി ആയിട്ട് നമ്മുടെ വർക്ക് കഴിയും. 11-ാമത്തെ ടിപ്പ്, നമ്മുടെ വെളിച്ചെണ്ണ പാത്രമൊക്കെ വെളിച്ചെണ്ണ പാത്രത്തിൽ വെളിച്ചെണ്ണ ഒക്കെ കുറച്ച് ദിവസം ഒഴിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു കാറച്ചൊക്കെ വരും, ഒരു സ്മെല്ല് വരും. അപ്പം അങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് വയ്ക്കുമ്പോൾ 3-4 മണി കുരുമുളക് ഇട്ട് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ വെളിച്ചെണ്ണയുടെ ബാഡ് സ്മെല്ലൊന്നും വരത്തില്ല, വെളിച്ചെണ്ണ ചീത്തയാവത്തില്ല. അഥവാ കുരുമുളക് അല്ലെങ്കിൽ കല്ലുപ്പായാലും 2 മണി ഇട്ട് കൊടുക്കണമെങ്കിൽ വെളിച്ചെണ്ണ കേടാവത്തില്ല. പന്ത്രണ്ടാമത്തെ ടിപ്പ്, കോൽപ്പുളിയൊക്കെ നമ്മൾ ഇട്ട് വെച്ച് കുറേ ദിവസം കഴിയുമ്പോൾ ആ പാത്രത്തിൽ ചെറിയ പ്രാണികൾ കീടങ്ങളൊക്കെ വന്നിരിക്കും. കുറച്ച് നാൾ കഴിയുമ്പോൾ അധികം ദിവസം അതിരിക്കത്തില്ല, അത് കഴിഞ്ഞ് അതിലൊരു പ്രാണികളൊക്കെ വരാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് ആ കോൽപ്പുളി ഇട്ട് വെച്ച പാത്രത്തിൽ കുറച്ച് കല്ലുപ്പിട്ട് വെച്ചാൽ മതി. അപ്പോൾ ചെറിയ കീടങ്ങളും പ്രാണികളൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും, പുളി കേടാവാതിരിക്കുകയും ചെയ്യും കല്ലുപ്പിട്ട് കൊടുത്താൽ. 13-ാമത്തെ ടിപ്പ്, നേന്ത്രപ്പഴമൊക്കെ വാങ്ങിച്ചിട്ട് വന്ന് 2 ദിവസം കഴിയുമ്പോഴേക്കും പഴം ഭയങ്കരമായിട്ട് കറുത്തു പോവും, പെട്ടെന്ന് കേടായി പോവും, കറുത്തു പോവും തൊലിയൊക്കെ. അപ്പം അങ്ങനെ കറക്കാതിരിക്കാനായിട്ടുള്ള ഒരു ടിപ്പാണിത്. ഇത് ഒരു പാത്രത്തിൽ നമ്മൾ കുറച്ച് വെള്ളം എടുക്കുക, ആ വെള്ളത്തിലോട്ട് നേന്ത്രപ്പഴത്തിൻ്റെ ഞെട്ടി മുക്കി വയ്ക്കുക. അങ്ങനെ വെച്ചിരിക്കുകയാണെങ്കിൽ നേന്ത്രപ്പഴം കറക്കത്തില്ല. ഇത് ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല ടിപ്പ്, ഇതെൻ്റെ ഫ്രണ്ട് ചെയ്തിട്ട് എനിക്ക് പറഞ്ഞു തന്ന ടിപ്പാണ് കേട്ടോ അത്. അപ്പം ഇനി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അങ്ങനെ 14-ാമത്തെ ടിപ്പ് നോക്കാം നമുക്ക്. ഇതുപോലെ ഞാനിപ്പോൾ അമൃതം പൊടിയാണ് സാമ്പിൾ കാണിക്കുന്നത്. നമ്മൾ ഈ പാക്കറ്റുകളൊക്കെ ഷോപ്പിൽ നിന്ന് എന്തെങ്കിലും പൊടികൾ എന്തെങ്കിലും പാക്കറ്റുകളൊക്കെ ഇതുപോലെ വാങ്ങിച്ചിട്ട് നമ്മൾ അത് കട്ടാക്കിയതിന് ശേഷം ബാക്കി പൊടി നമ്മൾ അവിടെ എടുത്തു വയ്ക്കും. പിന്നീട് വന്ന് നോക്കുമ്പോൾ അത് തണുത്തിട്ടുണ്ടോ. അപ്പം അങ്ങനെ തണുക്കാതെ പഴയ പോലെ നല്ല ഫ്രഷായിട്ട് പൊടി ഇരിക്കാനായിട്ട് ഇതുപോലെ ഒരു കത്തി എടുക്കാം. അത് നമ്മൾ നന്നായി ഹീറ്റ് ചെയ്തെടുക്കാം. അതിന് മുറിക്കുന്ന വശം ഹീറ്റ് ചെയ്ത് ഓപ്പോസിറ്റ് വശം ഹീറ്റ് ചെയ്യാം. അതിന് ശേഷം നമ്മൾ ജസ്റ്റ് ആ പൊടിയുടെ കവറിൻ്റെ പൊട്ടിച്ച വശത്ത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. മുറുക്കെ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കവറ് കീറിപ്പോവും. ഇതുപോലെ പതുക്കൊന്നും വരയാനായിട്ട് പാടുള്ളൂ. അതിനുശേഷം ആ കവറ് നമുക്ക് ഷോപ്പിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് കിട്ടിയത് അതുപോലെ തന്നെ ആയിട്ടുണ്ടാവും. പൊട്ടിച്ചതന്ന് പൊട്ടിച്ചതിൻ്റെ പൊടിയൊന്നും പോകത്തില്ല. ഇങ്ങനെ ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലോട്ട് തണവൊന്നും കിടക്കത്തില്ല, പ്രാണികളും ഉറുമ്പുകളും ഒന്നും വരത്തില്ല. നല്ല ക്ലിയറായിട്ട് തന്നെ ഇരിക്കും പാക്കറ്റ്. അപ്പോൾ ഇനി മുതൽ എല്ലാവരും പാക്കറ്റൊക്കെ വാങ്ങിച്ച് എന്തെങ്കിലും പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ എടുത്തു വെച്ചാൽ മതി, കാറ്റൊന്നും കിടക്കത്തില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. പിന്നെ കത്തി യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സാധാരണ കത്തി ഇതിന് യൂസ് ചെയ്യാതിരിക്കുക, അത് ആണെങ്കിൽ പെട്ടെന്ന് കീറിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് കവറ്. നമ്മുടെ ഫോറിൻ കത്തി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവന്ന കത്തിയാണ് ഇതിന് ഏറ്റവും സ്യൂട്ടാവുന്നത്. അതുണ്ടെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്.
ഇപ്പോൾ നമ്മൾ സീൽ ചെയ്തതിന് ശേഷം ആ പാക്കറ്റ് ഒന്ന് ഷേക്ക് ചെയ്ത് നോക്കിയിട്ടും ഒട്ടും തന്നെ അതിൽ നിന്ന് പൊടി പോകത്തില്ല. ഷോപ്പിൽ നിന്ന് തന്നെ നമുക്ക് വാങ്ങിക്കുമ്പോൾ ഫുൾ പാക്കറ്റ് സീൽ ചെയ്തിട്ടും അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട്, തൈര് പൊടി പോകുന്നില്ല. അപ്പോൾ എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളും, അടിപൊളി ടിപ്പാണിത്. ഇനി 15-ാമത്തെ ടിപ്പ് നോക്കാം. എന്താണ്? നമ്മൾ മുട്ടയൊക്കെ പുഴുങ്ങാനായിട്ട് വെക്കുമ്പോൾ മുട്ട പൊട്ടിപ്പോവാൻ പൊട്ടിപ്പോവും. ചില സമയത്ത് മുട്ട അത് പൊട്ടിപ്പോവും. അങ്ങനെ പൊട്ടിപ്പോവാതിരിക്കാൻ മുട്ട പുഴുങ്ങുന്നതിലേക്ക് ഒരു സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. വിനാഗിരിയും ഒഴിച്ചു കൊടുത്തതിന് ശേഷമാണ് മുട്ട പുഴുങ്ങുന്നതിന് പൊട്ടിപ്പോകത്തില്ല. ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.